Welcome to TRIED Squad. ഫ്ലോപ്പ് ആയാലും ഇല്ലെങ്കിലും എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും. എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വീഡിയോ. അപ്പൊ നമ്മള് പാൻ വെച്ചിട്ടുണ്ട്. നമ്മളത് ബട്ടറിലാട്ട് ഉണ്ടാക്കണേ. ബട്ടർ ഇട്ടിട്ട് അതില് ഓയിലൊന്നും യൂസ് ചെയ്യുന്നത് സിന്ധുകൃഷ്ണയുടെ മാതിരി അങ്ങനെ ആകുമെന്ന് അറിയില്ല കേട്ടോ. അതേമാതിരി ആകുമെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കണ അതേ സ്റ്റൈലാണ്. ഓരോന്നെ അത് എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളും അതുപോലെ ചെയ്യാം വിചാരിച്ചു. ഫസ്റ്റ് ഉണ്ട് ബട്ടറാണ്. ബട്ടർ എക്സ്പെരിമെന്റ് എന്ത് ബട്ടറോ ഫ്രിഡ്ജിലിരുന്നു. ബട്ടറല്ല ഇവിടെ നിൽക്കുമ്പോ ചൂട് ഫാനിട്ട് ആ സൗണ്ട് ഉണ്ടാവും. സാധനങ്ങളൊന്നും കൊടുന്നിട്ടില്ല, ബട്ടർ ഇട്ട് ഇവിടെ ഇരിക്കുക. ഇത്രയൊക്കെ മതി. അതില് മഷ്റൂമും പിന്നെ കോളിഫ്ലവറും ഇത് ബോയിൽ ചെയ്ത ചിക്കൻ ബ്രസ്റ്റ് പീസ് ആട്ടത്. ഇത് ബോയിൽ ചെയ്ത പാസ്ത. പിന്നെ പെപ്പർ പൗഡർ, മിൽക്ക്, കോൺഫ്ലവർ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഇത്. ശരിക്കും ഇതില് ബ്രോക്കോലി ആണ് ഇതിലുള്ളത്. മഷ്റൂം ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്. കോൺഫ്ലോറില് എന്താണ് വെള്ളത്തില് കോൺഫ്ലോർ എടുക്കണേ. അപ്പൊ ഇനി ആ ക്രഷ്ഡ് ചിക്കൻ വേറെ എന്താണെന്ന് റൊക്കെ എന്നെ ചെയ്യിപ്പിക്കണത്. എനിക്കറിയാം ഇത് ബോയിൽ ചെയ്ത ചിക്കൻ ആണ്. അതില് മഞ്ഞളും പിന്നെ അതൊക്കെ ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ മതി, പക്ഷെ കുറച്ചുകൂടി ക്ലീൻ ആവണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ്. ഇതൊക്കെ നമ്മള് ചുടാളത്തിലിട്ട് ബോയിൽ ചെയ്തെടുത്താട്ടോ. ഇതെന്താകും എന്തോ ഒരു ഐഡിയ അല്ല. സോ നമുക്ക് ഇതിടാം പെപ്പർ പൗഡർ. ഇതിലങ്ങനെ അത്ര വലിയ മസാല ഒന്നും ആഡ് ചെയ്യില്ല കേട്ടോ. പെപ്പർ പൗഡറും സോൾട്ടും മാത്രമുള്ള ആഡ് ചെയ്യുന്നത്. സോ ഇല്ല, നമ്മളിത് കൊറേ ക്വാണ്ടിറ്റി ഉണ്ട്. താത്തി നിജ്മി പൊടിച്ചു കുരുമുളക്. പണ്ടൊരു ഓംലേറ്റ് ഉണ്ടാക്കിയത് ഓർമ്മ ഉണ്ട്. കൂടി നല്ലത് ഉപ്പ് കൂട്ടാനല്ല, നമ്മള് ബോയിൽ ചെയ്യുമ്പോ ഉപ്പ് ആഡ് ചെയ്യുന്നത് നല്ലതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇട്ടിട്ടില്ല. ഐഡിയ ആരാ കൊടുക്കുന്നത്? ഇത് ഇത് കഴിഞ്ഞ അവസാനം അപ്പൊ നമ്മളിത് ഓൾറെഡി വേവിച്ചതാട്ടോ. മഷ്റൂമും പിന്നെ എന്താണ് കോളിഫ്ലവർ ഒക്കെ നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്തു. അപ്പൊ പിന്നെ വലിയ വേവ് വേണ്ടി വരൂല, കുറച്ചേരാക്കാം. മഷ്റൂം പോയില്ലേ. സോ ഇനി അടിച്ചു വെക്കണം. ഇന്ന് കൊറേ പരിപാടി ഉണ്ട്, പാസ്ത ഒക്കെ ഇടണം അങ്ങനെയൊക്കെ. പക്ഷെ ഇത് സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ. ഞങ്ങളിങ്ങനെ
ബാഗ് ആക്കോണ്ട് കേട്ടോ എത്ര ടഫ് ആയിട്ട് തോന്നുന്നു. ബാക്കിയൊക്കെ ഇത് സാധനം സിമ്പിള്, പക്ഷെ ബ്രോക്കോലി വെച്ച കാണാൻ നല്ല രസം. നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരുമ്പോ നല്ല ഭംഗി. പിന്നെ കോളിഫ്ലവറിന്റെ പകരം നിങ്ങൾക്ക് ബ്രോക്കോളി കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഒരു കാര്യം പറയാൻ, ഇത് കുക്കിംഗ് ബ്ലോഗ് ആയിട്ട് കൂട്ടണ്ട, എക്സ്പെരിമെന്റ് ബ്ലോഗ് ആണ്. കാരണം അത് മിനിമം സ്റ്റാൻഡേർഡ് ആണ്. അത് വിളിച്ചില്ല ഉണ്ടാക്കിയമായിരുന്നു നമ്മളുണ്ടാകി ആവുന്ന ഉറപ്പൊന്നുമില്ല. നല്ല കാണുമ്പോ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നി. ഇത് കാരണം അതൊരു ഗ്രീൻ കളറ് നമുക്ക് ഇതില് കുരുമുളക് കുറവാണ്, നമ്മള് കിട്ടിയതിന് ക്വാണ്ടിറ്റി കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലനുസരിച്ച് ആഡ് ചെയ്യാം. ഇതില് വേറൊരു മസാല ഇല്ല, അപ്പൊ നമുക്ക് മസാല ഇഷ്ടമുള്ളവർക്ക് മതി ആഡ് ചെയ്തത് പെപ്പർ പൗഡർ. അതെ, ഞാൻ അമ്പതടം കുറച്ച് ലീവ്സ് ഒക്കെ ഇടാം. ഇതിന്റെ ഇതിനാണല്ലേ നിജമേ, ഇത് കോളിഫ്ലവറിന്റെ ലീവ്സ് ഇതൊക്കെയാണ്. അയ്യാണ് ഞാനല്ലോ, ഞാൻ അതിന്റെ മുന്നേ വരല്ല പ്രോസസ് ഇല്ലേ. ഞാൻ കുറച്ച് മിതത്തിലൊക്കെ ഇളക്കടി മിതം താത്താക്ക് ഇങ്ങനത്തെ ഭാഷയൊക്കെ എവിടുന്ന് കിട്ടുന്നു. ഇതിന്റെ മുന്നത്തെ വ്ളോഗ് സോറി വീഡിയോസ് ഒക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കാണണതാ. ഇത്രക്ക് സ്റ്റാൻഡേർഡ് വേണ്ട. ഞങ്ങളുടെയില് കോളിഫ്ലവർ ഇട്ടു, അപ്പൊ ടേസ്റ്റില് എന്താ സ്പൈസ് തീരെ ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങള് പാസ്ത മേടിച്ചപ്പോ അതിന്റെ കൂടെ ാണ് ഞാനും പക്ഷെ അതിന്റെ മുന്നേ എന്താ ചെറിയ വെളുത്തുള്ളിയുടെ അതവേദ. അപ്പൊ നമുക്ക് കുറച്ചൊഴിച്ചാ മതി എടുത്തുക്കണ്. അപ്പൊ നമ്മള് പാലൊഴിച്ചിട്ടുണ്ട്, നമുക്ക് ആ തിക്നെസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വെള്ളം ഒഴിക്കട്ടോ. കാരണം കോൾഫ്ലവർ നമ്മള് എന്തിന്റെ കൂടെ ഇട്ടാലും നല്ലൊരു കിട്ടും. നമ്മള് ഈ കോളിഫ്ലവറൊക്കെ ഫ്രൈ ചെയ്യുമ്പോ കാണൂലേ അതേപോലെ. അപ്പൊ നമുക്ക് വെള്ളം ഒഴിക്കാം കുക്കറി നല്ല ടേസ്റ്റ് ഒക്കെ പോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം നമുക്ക് ഇങ്ങനത്തെ കാണുമ്പോ സ്പൈസ് ഉള്ള കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്ക് നല്ല റെഡ് കളറിലുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഓക്കെ, ഇത് സെറ്റ് ആയി, ഇത്ര തന്നെ ഉള്ളു, ഇനി പരിപാടി ഒന്നും ഇല്ല. അപ്പൊ സ്ലൈസ് ഒക്കെ പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടൊക്കെ നല്ല ഇഷ്ടായി. ഓവറായി ചീസ് ഇടല്ലേ തടിക്കും. നല്ല ഭംഗിയാണ് നല്ല രസാടി. ജലദോഷമാണ് കഴിച്ചത്, ഞാൻ ക്യാമറയ്ക്ക് വരാത്തത്. ഇതൊന്നും മെൽറ്റ് ആവാത്ത നമ്മളെ ടൈം കൊടുക്കൂ. സ്റ്റീം ചെയ്ത് വെക്കുമ്പോഴാണ് വരാം. എന്തേലും ഇവിടെ എന്തൊക്കെയാ ചീസ് സ്ലൈസ് എടുത്തൊക്കെ ഇട്ടിട്ടോ ബാക്കി.
ഒക്കെ റെഡിയായി. നമ്മൾ ക്യാമറയിലാട്ട റിയാക്ഷൻ എന്തായാലും കാണിക്കും. രസം അല്ലെങ്കിലും രസം ഉണ്ടെങ്കിലും ഫസ്റ്റ് കഴിക്കണം. ഞാൻ കഴിക്കട്ടെ. എല്ലാരും കഴിക്കാനോ? കേൾക്കണം ചോദിച്ചോ. ഓക്കെ കേൾക്കും. ആയോ? ആയി, കഴിഞ്ഞു. നിർത്തട്ടോ. നമുക്ക് സെർവ് ചെയ്യാതെ വരയ്ക്കണത. കറക്റ്റ് സത്യസന്ധമായിട്ട് പറട്ടെ. എടിപ്പൊട്ടത്തി ഒക്കെ മിക്സ് ചെയ്ത് കഴിക്ക. എല്ലാം കൊടുക്ക. പൊളി പൊളി കുരുമുളക്. അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് ഉണ്ട് ട്ടോ, സത്യം. വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യുന്നില്ല. രണ്ടാളി നല്ല ടേസ്റ്റ്. അപ്പൊ നമുക്ക് ഏതായാലും ഒരു അടിപൊളി ഡിഷ് വേറെ ചാനലിൽ. കളറ് കാണുമ്പോ നമുക്ക് ടേസ്റ്റ് ഇല്ല തന്നെ തോന്നാം. നിനക്ക് ഫസ്റ്റ് കണ്ടപ്പോ ഇത് ഉണ്ടാക്കണോ എന്നൊക്കെ തോന്നി. പെട്ടെന്ന് ഉണ്ടാക്കട്ടോ. അത് ഞങ്ങളിങ്ങനെ കുറച്ച് ലാഗ് ആക്കിയോണ്ട് അങ്ങനെ തോന്നുന്നു. നല്ല ടേസ്റ്റ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. അതുവരേക്കും ടേക്ക് കെയർ. ചിന്തൻ ടേക്ക് കെയർ. ബൈ.